ഹലോ ദ ഹംഗ്രി ബോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി ഷെസ്വാൻ സോസ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി സൂക്ഷിച്ചു വെക്കാം. നമുക്ക് പുറത്തുനിന്നും വലിയ വില കൊടുത്തൊന്നും മേടിക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കാം. അപ്പൊ ഞാനൊരു 20 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ സാധാ ഉണക്കമുളകാണ്. നിങ്ങളുടെ കയ്യിൽ കശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഞാനിതൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിത് 3 മണിക്കൂർ ഇട്ട് വെച്ച് അത് അരച്ചിട്ട് ചെയ്യാം. ഇതിപ്പോ ഞാൻ കുറച്ച് ഈസി മെത്തേഡ്, ഒന്നുകൂടി ടേസ്റ്റിയും ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി വരണ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ചൂടാറ്റുക. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് തരിതരിയായിട്ട് അരച്ച് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനില് 4 ടേബിൾ സ്പൂണോളം ഓയില് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞൂഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മുളക് അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് കണ്ടില്ല, അതിലെ സീഡ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തൊരു അരവ് മതി. അപ്പം ആ മിക്സി ജാർ തന്നെ കഴുകിയിട്ട് ഒരു അരക്കപ്പോളം വെള്ളം വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളകാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് കശ്മീരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പം ഈ കശ്മീരി മുളക് ഈ സോസിന് നല്ലൊരു കളറും കൊടുക്കും. അപ്പം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. അടുത്തത് ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മധുരമോ ഒരു കുത്തോ ഉണ്ടാവില്ല. ഈ ഒരു മുളകിൻ്റെ ആ ഒരു പച്ച അല്ലെങ്കിൽ ആ കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു പഞ്ചസാര എന്തായാലും മസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് നിങ്ങൾ സോയ സോസ് ചേർത്തതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളി ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചൈനീസ് കുസീൻ ലൈക്ക് എന്താ പറയുക, വെജ് ഫ്രൈഡ് റൈസോ നൂഡിൽസോ അതിലൊക്കെ യൂസ് ചെയ്യാം. വേറെ ഫുഡിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല വെള്ളമില്ലാത്ത ജാറിൽ മൂടി ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് കുറേ കാലം, ഒരു 2-3 മാസത്തോളമൊക്കെ യൂസ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.